2013 റിലീസ് ചെയ്ത ദൃശ്യം വൻ വിജയമായിരുന്നു. അതിനുശേഷം ദൃശ്യം 2 റിലീസ് ആയപ്പോഴേക്കും തിയേറ്റർ അല്ല OTT റിലീസ് ആയിരുന്നു. അതും വലിയ രീതിയിലുള്ള വിജയം നേടിക്കൊടുത്തിരുന്നു. ഇപ്പോഴിതാ ദൃശ്യത്തിന് തന്നെ വീണ്ടും വലിയൊരു മാർക്കറ്റ് തുറന്നു വെച്ചിരിക്കുകയാണെന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജിതു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മലയാളം സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന ദൃശ്യം വിദേശ ഭാഷകളിലേക്ക് വീണ്ടും സഞ്ചരിക്കുകയാണ്. ഫിലിപ്പീനോ, സിംഹള, ഇന്തോനേഷ്യൻ എന്നീ 3 ഭാഷകൾ ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ ഇതര ഭാഷകളിലെയും നിർമ്മാണാവകാശം സ്വന്തമാക്കിയതായി പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽസ് അറിയിച്ചിരിക്കുകയാണ്. ദൃശ്യം 2 ഭാഗങ്ങളായിട്ടും ഇതിൽ ഉൾപ്പെടും. അജയ് ദേവ്ഗൺ പ്രധാന വേഷത്തിലെത്തിയ ദൃശ്യം 2 ഹിന്ദി റീമേക്ക് വൻ വിജയം നേടിയതോടെയാണ് വിദേശ ഭാഷകളിലും പുനരവതരിപ്പിക്കാൻ പനോരമ സ്റ്റുഡിയോസ് തയ്യാറായത്. ഹോളിവുഡിലും കൊറിയൻ, ജാപ്പനീസ് ഭാഷകളിലും റീമേക്ക് ചെയ്യാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2013 ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മലയാളത്തിൽ പുറത്തിറങ്ങിയത്. 2021 രണ്ടാം ഭാഗവും എത്തി. വൻ സ്വീകാര്യതയാണ് 2 ഭാഗങ്ങൾക്കും ലഭിച്ചത്. ഇതേ തുടർന്നായിരുന്നു തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം, ബോളിവുഡ് സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസ് കളക്ഷനുകൾ വലിയ കുറവ് തന്നെയായിരുന്നു. ഈ വർഷം 10 വീണ്ടും ബോളിവുഡ് ഇൻഡസ്ട്രി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കൊല്ലം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളിൽ ഒന്ന് ദൃശ്യം 2 കൂടിയായിരുന്നു. ചൈനീസിൽ ഉൾപ്പെടെ തന്നെ ദൃശ്യം റീമേക്ക് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മറ്റ് ഭാഷകളിലേക്കും, പ്രത്യേകിച്ച് ഹോളിവുഡിലേക്ക് ഉൾപ്പെടെ ദൃശ്യം റീമേക്ക് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ദൃശ്യം 3 ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് സംവിധായകൻ ജീതു ജോസഫ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.